കേരള ബ്ലാസ്റ്റേഴ്സിനോട് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ സീസണിൽ ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആദ്യത്തെ നിങ്ങൾ ചിലപ്പോൾ തോൽവി അറിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തോൽവി അറിയാതെ 8 കളികളിൽ കളിച്ചു. എന്നാൽ ഇതേ നേട്ടമുള്ള മറ്റൊരു ടീമും കൂടി ഈ ലീഗിലുണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. അപ്പോൾ ടോപ്പ് ഫോറിൽ നിങ്ങൾ കാലോർച്ച് നിൽക്കണമെങ്കിൽ കച്ചകെട്ടി കൊള്ളുക, ഞങ്ങൾ ഇറങ്ങുന്നു. The battle is beginning. Kerala Blasters versus Hyderabad FC for top 4 contenders. എല്ലാവർക്കും നമസ്കാരം. സിവിൻ ഫുട്ബോൾ ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് എഫ് സി ഒരു വാശിയേറി പോരാട്ടത്തിന്റെ പ്രിവ്യൂ മാച്ച് അനാലിസിസിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളുടെ പ്രിവ്യൂ മാച്ച് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും ഇന്നത്തെ മത്സരത്തിന്റെ പ്രിവ്യൂ നമുക്ക് ഇടാതിരിക്കാൻ കഴിയത്തില്ല. വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ടോപ്പ് 1 അല്ലെങ്കിൽ ടോപ്പ് 2 നിൽക്കുന്ന ഒരു ഹൈദരാബാദ് എഫ് സിയും അതേപോലെ തന്നെ തൊട്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന തന്നെ ഒരു ടീമും തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും. ഇതിലെ വിജയി ടോപ്പിൽ തന്നെ വീണ്ടും ഫിനിഷ് ചെയ്യുന്നതിനാൽ ഈ മത്സരം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 ടീമുകൾക്കും. അപ്പോൾ 2 ടീമുകളുടെയും തുല്യശക്തികൾ, അതായത് അറ്റാക്കിങ്ങോടെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ടീമാണ് ഇതുവരെയുള്ള കളികൾ വെച്ചിട്ട്. അപ്പോൾ ഈ 2 ടീമും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു മികച്ച മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ കണ്ടന്റിലേക്ക് കടക്കാം. ഹൈദരാബാദ് എഫ് സി ഒരു ചില്ലറ ടീമല്ല. ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത 2ാമത്തെ ടോപ്പ് ലീഗിലെ ടീമാണ് ഹൈദരാബാദ് എഫ് സി. 20 ഗോളുകളാണ് ഇതുവരെ അവർ നേടിയെടുത്തത്. അത് തന്നെ അവരുടെ ഒരു ഡേഞ്ചറസ് അറ്റാക്കിങ് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുന്നു. പക്ഷേ അറ്റാക്കിങ് മാത്രമല്ല അവർക്ക് ശക്തിയുള്ളത്, ഇതുവരെ ഏറ്റവും കുറഞ്ഞ ഗോളുകൾ കൺസിഡർ ചെയ്തതിൽ ലീഗിലെ ടോപ്പ് 1 ടീമാണ് ഹൈദരാബാദ് എഫ് സി. വെറും 9 ഗോളുകൾ മാത്രമാണ് അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴെ നിൽക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് 10 ഗോളുകൾ മാത്രമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് അറ്റാക്കിംഗ് ടീം ആൻഡ് ദ ബെസ്റ്റ് ഡിഫെൻസീവ് ടീമും എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു കോംബോയാണ് ഹൈദരാബാദ് എഫ് സി ഈ സീസണിൽ ഒരുക്കിയിരിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, അവരുടെ നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മത്സരങ്ങളിൽ നിന്ന് 4 വിജയവും 4 ഡ്രോയും 1 തോൽവിയും മാത്രമാണ് അവർ ഇതുവരെ അറിഞ്ഞത്. കഴിഞ്ഞ 8 കളികളിൽ അവർ തോൽവി അറിയാതെയാണ് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും സെയിം ഇത് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു മികച്ച വാശിയേറിയ പോരാട്ടമാണ് ഇത് കാഴ്ചവെക്കുന്നതെന്നുള്ളത് ഒരു സംശയമില്ല. അതേപോലെ തന്നെ ടോപ്പ് 4 കണ്ടൻഡറിന്, അതായത് ഒരു ചാമ്പ്യൻ കണ്ടൻഡറിൻ്റെ വരെ വാശിയേറിയ പോരാട്ടം അല്ലെങ്കിൽ ഒരു പ്രയാണം നടത്തുന്ന ഒരു ടീമാണ് ഹൈദരാബാദ് എഫ് സി, ഒരു സംശയമില്ലാതെ പറയാം. അപ്പം ഈ ഒരു മത്സരം തീർച്ചയായിട്ടും കടുപ്പേറിയ മത്സരം തന്നെ ആയിരിക്കും. നമ്മൾ HFCയുടെ ഹൈദരാബാദ് എഫ് സിയുടെ സ്ട്രെങ്ത്സ് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവരുടെ ടോപ്പ് സ്ട്രെങ്തായിട്ട് ഫസ്റ്റ് ഞാൻ കാണുന്നത് ഇവരുടെ കോച്ച് തന്നെയാണ്. മറ്റൊരു മാർക്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എല്ലാ രീതിയിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പറയാം, കാരണം ഫീൽഡിൽ അങ്ങനെ വലിയ രീതിയിൽ ഇപ്പോൾ ഇവാൻ്റെയും എനിക്ക് ഈ സീസണിൽ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ 2 പേർക്കുള്ളൊരു ക്യാരക്ടർ എന്നാണ്. അവരൊരിക്കലും ഒരു ആനിമേറ്റഡ് കോച്ചല്ല, അതായത് സൈഡ് ലൈനിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളൊന്നും കാണിക്കാത്ത ഒരു മാനുവൽ മാർക്യൂസ് അങ്ങനെ കാണിക്കുന്നത് തന്നെ ഞാൻ കണ്ടിട്ടില്ല. അത് വളരെ സന്തോഷകരമായ ഒരു ഇൻട്രസ്റ്റിങ്, അതുപോലെ തന്നെ ഇഷ്ടമായിട്ട് എനിക്ക് അങ്ങനത്തെ കോച്ചസിനെ കാണുന്ന ഇഷ്ടമാണ്. ഇപ്പോൾ പ്രസ് മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ വളരെ റിയാലിറ്റി, ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ജെൻറ്റിൽമാൻ ടോക്കാണ് ഇപ്പോൾ ഒരു മാനുവലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വലിയ തള്ളുകളോ അല്ലെങ്കിൽ വലിയ വെല്ലുവിളികളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുക്കാതെ, ഞങ്ങളൊരു ചെറിയ ടീമാണ്, ഞങ്ങൾ ആ ചെറിയ ടീമിനെ വെച്ച് നല്ല രീതിയിൽ പോരാട്ടം നടത്തുന്ന ഒരു എളിമ സൂക്ഷിക്കുന്ന ഒരു കോച്ചായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്ന രീതിയിൽ ഒരു ചെറിയ ടീമായിട്ട് നമുക്ക് അവരെ ഒരിക്കലും കാണാൻ കഴിയത്തില്ല എന്നുള്ളത് മറ്റൊരു സത്യം. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു സൈലൻറ്റ് കില്ലറാണ് എന്നുള്ള രീതി തന്നെയാണ്. നിങ്ങൾ ഓർക്കണം, ഒരു യൂത്ത് ടീമിനെ വെച്ചിട്ടാണ് ഹൈദരാബാദ് എഫ് സി, അതായത് മെയിൻ ഇന്ത്യൻ ടീമിലുള്ള ആകെ ഒരു താരമേ ഉള്ളൂ അവർക്കുള്ളത്. പിന്നെ ഉണ്ടായ താരമല്ല, അവർക്ക് മറ്റു ടീമിൽ അവർ പോയി. അപ്പം ആ ഒരു ടീം ഒരു ഇന്ത്യൻ താരം മാത്രമുള്ള ടീമിൽ ഫുൾ യങ് പ്ലെയേഴ്സ്, 23 വയസ്സിന് താരമുള്ള പ്ലെയേഴ്സിനെ വെച്ച് കളിപ്പിച്ചിട്ട് പോലും അവർ ആ ടോപ്പ് 4 കണ്ടൻഡറിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ചില്ലറ അച്ചീവ്മെൻ്റ് അല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അവർ ആ കോച്ച് തന്നെയാണ് നമ്മൾ ആ ടോപ്പ് സ്ട്രെങ്തായിട്ട് പറയേണ്ട ഒരു കാര്യം. പിന്നെ അവർ ലാസ്റ്റ് മത്സരങ്ങളിൽ 8 മത്സരങ്ങളിൽ തോൽവി അറിയാതെ വന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം ആദ്യത്തെ മത്സരത്തിൽ 1-0 ഒരു തോൽവി മാത്രമാണ് അവർ ഇറങ്ങിയിട്ടുള്ളത്. അത് നല്ലൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന്. അതിന് ആ കോച്ചിനെ എടുത്ത് പറയാൻ തന്നെ വേണം. പിന്നെ ഞാൻ ഇവരുടെ ഏറ്റവും സെക്കൻഡ് മോസ്റ്റ് ടോപ്പ് സ്ട്രെങ്തായിട്ട് കാണുന്നത് മറ്റാരുമല്ല, ബർത്തലോമ്യൂ ഒഗ്ബേച്ചയാണ്. ഒഗ്ബേച്ച ISL വന്ന സീസൺ തൊട്ട് നമുക്കറിയാം ടോപ്പ് ഗോൾ സ്കോറിങ് കണ്ടൻഡറായിട്ട് മത്സരിക്കുന്ന ഒരു താരമാണ്. ടീം പ്ലെയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 100% 150 അല്ലെങ്കിൽ 200% ടീമിന് വേണ്ടി കൊടുക്കുന്ന ഒരു പ്ലെയറാണ് ബർത്തലോമ്യൂ ഒഗ്ബേച്ചെ. ഇത് ഈ സീസണിലെ ടോപ്പ് ഗോൾ സ്കോറിങ് കണ്ടൻഡറിലായിട്ട് മത്സരിക്കുന്ന താരം തന്നെയാണ്. ഗോൾഡൻ ബൂട്ടിൽ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന ആഹ്വാനത്തോടെ ഓരോ കളിയിലും ഒരു ഗോൾ അല്ല 1, 2, 3 ഗോളുകളൊക്കെ അടിച്ചിട്ടാണ് കയറി പോകുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചറസ് ആണ്. 9 ഗോളുകൾ ഇതുവരെ ആൾറെഡി സ്കോർ ചെയ്തു. 7.6 ആണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് റേറ്റിംഗ്. എല്ലാ കളിയിലും കളിച്ച കളിയിലെല്ലാം മികച്ച കളിയാണ് കളിക്കുന്നത്. മറ്റൊരു നേട്ടം നിങ്ങൾ പ്രത്യേകിച്ച് നോക്കണം, അദ്ദേഹം ഒരു സ്ട്രൈക്കറായിട്ട് പോലും ഹൈദരാബാദ് FC ഏറ്റവും കൂടുതൽ കീ പാസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത താരമാണ്. എനിക്ക് തോന്നുന്നു ടോട്ടൽ കീ പാസുകൾ എടുത്താലും ISL ടോപ്പ് 25 വരുന്ന ഒരു താരമാണ് ഒഗ്ബേച്ചെ. 10 കീ പാസുകളാണ് അദ്ദേഹം കൊടുത്തേക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ടീം പ്ലെയറിന് അദ്ദേഹത്തിന് എടുത്ത് പറയാൻ കാരണം. അദ്ദേഹം 30 ഷോട്ട്സുകളാണ് ഇതുവരെ അടിച്ചിട്ടുള്ളത്. എനിക്കും സെക്കൻഡാണ് ലീഗിലെ ഏറ്റവും സെക്കൻഡ് മോസ്റ്റ് ഷോട്ട്സാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോട്ട്സ് നിങ്ങൾക്കറിയാം വളരെ പവർഫുള്ളായിട്ടുള്ള ഷോട്ടാണ്, വളരെ ഡേഞ്ചറാണ് ആ കാര്യത്തിൽ. പിന്നെ മറ്റൊരു കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസായിട്ട് കാണുന്ന ഹൈദരാബാദിൻ്റെ സെറ്റ് പീസിൽ നിന്ന് അവർ സ്കോർ ചെയ്യുന്ന ഗോളുകളാണ്. ഈ കാര്യത്തിൽ നമ്മൾ ബർത്തലോമ്യൂ ഒഗ്ബേച്ചെ എടുത്ത് പറയണം. കാരണം ബർത്തലോമ്യൂ ഒഗ്ബേച്ചെയാണ് ഇവർ സെറ്റ് പീസിന് ഇട്ടുകൊടുക്കുന്ന പന്ത് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്ന. ഒഗ്ബേച്ചയുടെ തലയിലോ കാൽക്കലോ ഒക്കെ എങ്ങനെയെങ്കിലും പന്തിട്ട് കൊടുക്കുക എന്നുള്ളത്. കാരണം ബാക്കി ഒഗ്ബേച്ചെ നോക്കിക്കോളും. കാരണം ബോക്സിനകത്ത് ഒഗ്ബേച്ച വെരി വെരി ഡേഞ്ചറസ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അത് നമുക്ക് ഈ സീസണിൽ ഇപ്പോൾ അവരുടെ കോർണർ കിക്കിൽ നിന്നൊക്കെ അവർ അതുപോലെ ഫ്രീ കിക്കിൽ നിന്നൊക്കെ അവർ ഗോളുകൾ സ്കോർ ചെയ്യുന്ന കാണാം. അതിൽ ഒഗ്ബേച്ചയും ഇവരുടെ സെറ്റ് പീസിൻ്റെ കാര്യം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രെങ്താണത്. പിന്നെ അതുപോലെ മറ്റൊരു സ്ട്രെങ്തായിട്ട് ഞാൻ കാണുന്നത് ഇവരുടെ ഒരു എൻജിൻ എന്ന് പറയുന്നത് ഇവരുടെ മിഡിലുള്ള മിഡിലും അറ്റാക്കിങ്ങിലുള്ള 3 ഫോറിനേഴ്സ് അല്ലെങ്കിൽ 4 ഫോറിനേഴ്സ്, അതായത് നമ്മുടെ ജുവാനെയും കൂടി കൂട്ടുകയാണെങ്കിൽ ഇവർ തന്നെയാണ് അവരുടെ മെയിൻ എൻജിൻ എന്ന് പറയാം. ജുവാൻ, അതുപോലെ ബർത്തലോമ്യൂ ഒഗ്ബേച്ചെ, എജു ഗാർഷ്യ, അതുപോലെ ജാവോ വെക്ടർ, ഇവർ 4 പേരും കൂടി വരുന്ന ആ എൻജിനാണ് ഇവരുടെ മെയിൻ നട്ടൽ. അത് ഇവരുടെ മെയിൻ സ്ട്രെങ്തായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ മികച്ച ഒരു ഡിഫൻസീവ് സെൻറ്റർ ബാക്ക് പെയർ ജുവാനനും അതുപോലെ തന്നെ സിംഗും, ഈ 2 പേരും തമ്മിലുള്ള ഒരു കോംബോ. ഇവർ ഇതുവരെ 9 ഗോളിൽ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഗോൾ കീപ്പറിനേക്കാൾ കൂടുതൽ അവിടെ ആ ഒരു ഡിഫൻസീവ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഇവർക്കും അതേപോലെ തന്നെ അവരുടെ 2 വിങ് ബാക്കുകൾക്കും തന്നെയാണ്. എങ്കിലും ഈ ഒരു സെൻറ്റർ ബാക്ക് പെയറിൽ ഇതിൽ സിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലിയറൻസുകൾ കൂടുതൽ അദ്ദേഹം ചെയ്യുന്നു. നമ്മുടെ ജുവാനാണെങ്കിൽ കുറച്ചുകൂടെ ബിൽഡപ്പിനും അതേപോലെ തന്നെ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ മാർക്കപ്പിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ്ലി ഒരു ടീം, ഒരു സിങ്ക് ഇവർ തമ്മിലുണ്ട്. അങ്ങനെ മികച്ചൊരു ഒരു 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 സെൻറ്റർ ബാക്ക് പെയർ അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് പെയർ ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു സ്ട്രെങ്ത്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ സ്ട്രെങ്ത്. ഇനി അവരുടെ ഒരു വീക്ക്നെസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ എനിക്ക് മേജറായിട്ട് തോന്നി ഇവരുടെ ടീമിന് ഈ കളികളൊക്കെ അനലൈസ് ചെയ്തപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു നല്ലൊരു ബാക്കപ്പ് ഇല്ല. ആർക്ക് വരും? ഒഗ്ബേച്ചയ്ക്ക് വരും നല്ലൊരു ബാക്കപ്പ് ഇല്ല. ഈവൻ ഒഗ്ബേച്ചെ സ്കോർ ചെയ്യാതെ കളിയിൽ സ്കോർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു താരം, അത്രയും ഡേഞ്ചറസ് ഒഗ്ബേച്ചയുടെ അത്രയും ഡേഞ്ചറസ് വരുത്താൻ പറ്റുന്ന താരം അവർക്കില്ല. ഒരു ഫിനിഷറായിട്ട് ജുഗാർഷ്യ ഒക്കെ ക്രിയേറ്ററായിട്ടും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഫിനിഷറായിട്ട് എപ്പോഴും നമുക്ക് ജുഗാർഷയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ജുഗാർഷ്യ പന്ത് എത്തിക്കുന്ന ഫിനിഷ് ചെയ്യണം. അത്രയും സാവിയർ ആയാലും ജോയലായാലും ഇവരാരും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഇവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പകരം വയ്ക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു നല്ലൊരു ബാക്കപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മറ്റൊരു വീക്ക്നെസ്സായിട്ട് അവർ കാണുന്നത് അവരുടെ ഗോൾ കീപ്പറിനെയാണ്. കട്ടമണി ഇതുവരെ ഏറ്റവും കുറഞ്ഞ ഗോളുകൾ കൺസീഡ് ചെയ്ത ടീമിൻ്റെ ഗോൾ കീപ്പറാണ്. എന്നിട്ട് അവരുടെ വീക്ക്നെസ് ആണെന്ന് ഞാൻ പറയാൻ കാരണം ശരിക്കും കട്ടമണിക്ക് ഈ സീസണിൽ കുറച്ച് ഭാഗ്യമൊക്കെ പിന്തുണച്ചെന്നാണ്. ഇതുവരെയുള്ള ഒരു കളികളിലെ അവരുടെ എതിരെ ഒപ്പണൻസിനും അതേപോലെ തന്നെ ഹൈദരാബാദ് FC എപ്പോഴും ഒരു ഭാഗ്യം ഈ സീസണിൽ തുണച്ച പോലെ പല ഷോട്ടുകൾ ഈ ഗോൾ പോസ്റ്റ് തട്ടി തിരിച്ചു പോകുന്നത് ഞാൻ 2-3 എണ്ണം കണ്ടു ഈ ഹൈദരാബാദിനെതിരെ ഒപ്പണൻസ് കളിക്കുമ്പോൾ ഒക്കെ. അപ്പം അതേപോലെ തന്നെ പല കാര്യങ്ങളും പലപ്പോഴും കട്ടമണിയുടെ രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ കട്ടമണിയോ അല്ലെങ്കിൽ തങ്ങളുടെ ടീമിനോ കൺട്രോൾ ചെയ്യാൻ തക്കവണ്ണ രീതിയിൽ അതിലെ ബോളിൻ്റെ മൂവ്മെൻറ്റ്, റിഫ്ലക്സ് മൂവ്മെൻറ്റൊക്കെ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും കഴിവുണ്ടെങ്കിൽ പോലും ഒരു വീക്ക് ലിങ്കാണ്. വീക്ക് ലിങ്കിൽ പ്രധാനമായിട്ട് എനിക്ക് കട്ടമണിയോട് തോന്നുന്നത് നമ്മൾ പ്ലേയിങ് അനാലിസിസിനെ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ കൂടുതൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത്, ബോഡി ലൈനിന് നേരെ വരുന്ന പന്തുകൾ ഷോട്ടുകൾ തടുക്കുന്നതിൽ അദ്ദേഹം മിടുക്കനാണ്. പ്രത്യേകിച്ച് കാലിൻ്റെ കീരയൊക്കെ ഉള്ളത്, അദ്ദേഹത്തിൻ്റെ ഗ്യാപ്പ് കാലിൻ്റെ കീര കൂടെ ഒക്കെ ഗോൾ പോകുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷേ എവേ ഫ്രം ദ ബോഡിയിലാണ് അദ്ദേഹം കുറച്ച് വീക്കായിട്ടുള്ളത്, അതാണ് നമ്മൾ മുതലാക്കി എടുക്കേണ്ടതും. ഈ എവേ ഫ്രം ദ ബോഡി വരുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് ക്ലിയർ ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ ചില പന്തുകൾ തട്ടി കോർണർ പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ റീബൗണ്ട് വരികയും ചാൻസ് സെക്കൻഡ് ബോളിന് വളരെ അധികം ചാൻസ് ഉണ്ട്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ HFCയുടെ ഒരു പ്ലേയിങ് സ്റ്റൈലിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, HFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലൈൻ ഡിഫൻസ് കളിക്കുന്ന ഒരു ടീമാണ്. അവരെപ്പോഴും അവരുടെ രണ്ട് സെൻറ്റർ ബാക്കും കയറി വന്നിട്ടാണ് നിൽക്കുന്നത്. അവരുടെ വിങ് ബാക്കുകൾ ഓവർലാപ്പ് ചെയ്യാതെ മിഡിലിൽ തന്നെ നിന്ന് കളിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിങ് ബാക്കുകൾ അധികം ഓവർലാപ്പ് ചെയ്യില്ലെങ്കിലും അവർക്ക് നല്ല രീതിയിലുള്ള ക്രോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്ന് അവസാനത്തെ രണ്ടുമൂന്ന് കളികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 15 കൂടുതൽ ക്രോസുകളാണ് അവർ ഇട്ട് കൊടുക്കുന്നത്. ഇവരുടെ ക്രോസുകൾ മെയിനായിട്ട് വരുന്നത് ഇവരുടെ വിങ്ങേഴ്സിൽ തന്നെയാണ്. അപ്പോൾ രണ്ട് വിങ്ങർ പക്ക ക്രോസ് കൊടുക്കുന്ന താരങ്ങളാണ്. അതേപോലെ തന്നെ എജുകാർഷയാണ് മറ്റൊരു ഏറ്റവും കൂടുതൽ ക്രോസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു താരം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എജുകാർഷ കുറച്ചുകൂടി ഇവരൊരു ഒരു ക്രിയേറ്ററായിട്ട് കോൺട്രിബ്യൂട്ടറായിട്ടാണ് ഇവർ കാണുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചാൻസിട്ടി അത് ഷോട്ട് അടിക്കും, പക്ഷേ എന്നാലും ഒഗ്ബേച്ചെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫിനിഷിങ് അവർ ആ ഒരു അവരുടെ കളിനീക്കങ്ങളെല്ലാം മെനയുന്നത്. പക്ഷേ ഈ ക്രോസുകളുടെ ക്വാളിറ്റിയിൽ കുറച്ച് ഒരു കുറവുണ്ട്. 25% ഉള്ളൂ അവർക്ക് അത് ആക്യുറേറ്റായിട്ട് ബോക്സിൽ എത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണക്കാണ്. കാരണം ഈ 15 ക്രോസിൽ എന്തായാലും 3-4-5 നല്ലതായിരിക്കും, അതിലൊരെണ്ണം ഗോളാകും, അപ്പോൾ 1-2 ഗോളാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ ആ കാര്യം ഹൈദരാബാദ് എഫ് സി ഒരു സ്ട്രെങ്ത് തന്നെ ആ ഒരു ക്രോസാണ്. ഇനി ഈ ക്രോസ് ഇട്ട് കൊടുക്കാൻ അവർക്ക് അനായാസമായിട്ട് കഴിയുന്ന ഒരു പ്രധാന കാര്യം ഇവർക്ക് മിഡിൽ കിട്ടുന്ന സപ്പോർട്ടാണ്. കാരണം മിഡിലാണ് എജുകാർഷയും ബർത്തലോമൊക്കെ എപ്പോഴും ഡിഫൻസിന് ആ ഒരു പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കും. എജുകാർഷ എന്ന് പറഞ്ഞാൽ സ്പേസ് എവിടെ കണ്ടോ അവിടെ സ്പേസ് എല്ലാം, ഏത് സ്പേസ് എടുത്താലും ലെഫ്റ്റ് ലൈൻ റൈറ്റ് ലൈനിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു താരമാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് കട്ട് ചെയ്ത് കയറിപ്പോകും, അതല്ലെങ്കിൽ അദ്ദേഹം സ്പേസിൽ വന്നിട്ട് പന്ത് ബോക്സിൽ ഇട്ട് കൊടുക്കും. ഇനി അതല്ലെങ്കിൽ ക്രോസ് വരുമ്പോഴത്തേക്കും ഇദ്ദേഹം ഓടിപ്പോയിട്ട് ഈ ബോക്സ് വരും. അപ്പോൾ ഇവർക്ക് പൊതുവേ ക്രോസ് വരുമ്പോൾ 3 പേരെങ്കിലും ബോക്സിൽ കാണും. അത് ഒന്ന് ഒഗ്ബേച്ചയും വിക്ടറും എജുകാർഷയും, ഇവർ 3 പേരെങ്കിലും മിക്കപ്പോഴും ബോക്സിൽ കാണുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആണ്. ഈ ഫിനിഷിങ്ങിൽ അവർക്ക് കൂടുതൽ അപ്പുറം ഒരു ഹാൻഡ് കിട്ടും, അതൊരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ഹിതേഷ് ശർമ്മ പോലത്തെ ഒരു താരം ഇവർക്ക് മിഡിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു താരം മാത്രമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടിൽ ഇവർ മാക്സിമം മിഡിൽ നിന്നുള്ള അറ്റാക്കിങ്ങിന് എപ്പോഴും ഈ സപ്പോർട്ട് വിങ്ങേ സപ്പോർട്ട് കിട്ടും. ഈ മിഡിലിൽ നിൽക്കുന്ന ഇവർ 3 പേരും നടത്തുന്ന മൂവ്മെൻറ്റ്സ് കാരണമാണ് ശരിക്കും ഈ വിങ്ങേഴ്സിന് സ്പേസ് തുറന്നു വിടുന്നത്. അത് അങ്ങനെയാണ് ഹൈദരാബാദ് എഫ് സി എപ്പോഴും ഒപ്പണനെ മുതലാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എങ്ങനെ വേണം ഇവർക്കെതിരെ കളിക്കേണ്ടത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, എനിക്ക് ഒറ്റ കാര്യം ഇതിനകത്ത് പറയാനുള്ളൂ, നമ്മൾ മാക്സിമം ഇവരെ പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവരുടെ ഒരു കളിയുടെ രീതി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജുവാനിന് പന്ത് കൊടുക്കുകയാണെങ്കിൽ ജുവാനാണെങ്കിൽ ലോങ് പാസ് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ബർത്തലോമ ഒഗ്ബേച്ചെ അല്ലെങ്കിൽ ഇവരുടെ വിങ്ങേഴ്സ് ഓടിപ്പോകുമ്പോൾ ഇവർക്ക് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കും, അതൊരു വേ ആണ്. ഇനി അതല്ലെങ്കിൽ ജുവാൻ നേരെ ഇട്ട് കൊടുക്കുന്നത് വെക്ടറിനായിരിക്കും. അപ്പോൾ വിക്ടറിൽ നിന്ന് അത് പന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിങ്ങിലോട്ട് എപ്പോഴും ഇവരെ ഫീഡ് ചെയ്യാനുള്ള ശ്രമം ഈ ഫസ്റ്റ് ഇവർ നടത്തുന്നത്. ഇത് അല്ലെങ്കിൽ സെക്കൻഡ് കേസായിട്ട് എജുകാർഷ പോലുള്ള താരങ്ങളൊക്കെ വന്നിട്ട് നേരിട്ട് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒഗ്ബേച്ചെക്ക് ആ ഒരു കട്ട് പാസ് ഇട്ട് കൊടുക്കാനോ, അല്ലെങ്കിൽ എജുകാർഷ കുറച്ച് മാറി നിന്നിട്ട് അവിടെ നിന്നൊരു ക്രോസ് കൊടുക്കാനൊക്കെ ആയിരിക്കും അവരുടെ ഒരു രീതി നോക്കുന്നത്. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ട് ഇവരുടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു സ്ട്രെങ്ത് മൊത്തം ഈ ഒപ്പണൻ്റ് ഹാഫിലായിരിക്കണം. അതായത് ഡിഫൻസിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ സ്ട്രെങ്ത് അവർ കുറവാണ്. കാരണം വിക്ടർ കൂടുതൽ നേരവും ആ അറ്റാക്കിങ്ങിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഡിഫൻസീവ് സപ്പോർട്ടിനേക്കാളും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡിഫൻസിൽ നമ്മുടെ ഈ പ്രസ് ചെയ്ത് മാക്സിമം പന്ത് നമുക്ക് ഒപ്പണൻ്റെ ഹാഫിൽ നിന്ന് തന്നെ പിടിച്ചെടുത്ത് കഴിഞ്ഞ് കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും HFCക്കെതിരെ ഏറ്റവും ബെസ്റ്റായിട്ട് നടപ്പിലാക്കുക. കാരണം ആ അറ്റാക്കിംഗ് രീതിയിലോട്ട് പോയി കഴിയുകയാണെങ്കിൽ അവർക്ക് പന്ത് വിക്ടറിൻ്റേത് കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിയിൽ അവർ പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ അവരെ കണ്ടെയ്ൻ ചെയ്യാൻ വളരെ പാടായി. കാരണം ആ മൂന്ന് താരങ്ങളും നല്ല ട്രിക്കിയാണ്. അതേപോലെ തന്നെ ഇവരുടെ വിങ്ങേഴ്സും നൈസിന് മുതലെടുക്കും, ക്രോസുകൾ കിട്ടുകയും അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ വെച്ചാൽ ക്രോസ് സ്കോർ ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാക്സിമം പ്രസ് ചെയ്യുക, പ്രത്യേകിച്ച് ഇവരുടെ ഗോൾ കീപ്പറിനെ പ്രസ് ചെയ്യുക. കാരണം കട്ടമണി ഞാൻ നേരത്തെ പറയും ഒരു വീക്കായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് കാരണം പറയാം, കട്ടമണിക്ക് പ്രഷർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മിസ്റ്റേക്ക് വരുത്താറുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അത് അദ്ദേഹത്തെ നമ്മൾ എറർ വരുത്തിക്കണം, പ്രഷർ വരുത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് കുറേയൊക്കെ ഒരു ഒരു എററിൽ നിന്ന് നമുക്കിത് കിട്ടും. അതേപോലെ തന്നെ ജുവാൻ അല്ലാതെ സിംഗിൻ്റെ കാര്യത്തിൽ, ഡുവൽസിൻ്റെ കാര്യത്തിൽ, ഈ ഗ്രൗണ്ട് ഡുവൽസിൻ്റെ കാര്യത്തിലൊക്കെ സിംഗ് കുറച്ച് നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഇവരുടെ വിങ് ബാക്കുകളായാലും ഫിസിക്കലി നോക്കുമ്പോൾ അത്ര സ്ട്രോങ് അല്ല. അപ്പം ഇവരെയൊക്കെ നമുക്ക് ആ ഒരു ഫിസിക്കലി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെയൊക്കെ ഒന്നൊന്ന് കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കും. പിന്നെ അപ്പോൾ വിക്ടറിന് ഇറങ്ങി വരേണ്ടത് സാധിക്കും. അപ്പോൾ വിക്ടറിനെ നമ്മൾ നമ്മുടെ നടുക്കിരിക്കുന്ന പൂട്ടിയ ജീക്സനൊക്കെ ഒന്ന് നോക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഇവരെ മിഡിലിൽ തന്നെ നമുക്കിത് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഒഗ്ബേച്ച ഇവരൊക്കെ ഇനി വരെ വന്ന് പന്തെടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ ഹൈദരാബാദ് എഫ് സിയെ കൊണ്ടെത്തിക്കണം. കാരണം അതല്ലാതെ ഒഗ്ബേച്ച നമ്മൾ ബോക്സിലൊക്കെ ഇട്ട് ഈസിലി അദ്ദേഹത്തിന് മൂവ്മെൻറ്റ് പ്രഷറൊന്നും ഇല്ലാതെ നിർത്തുന്നതാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ നമ്മൾ 89 മിനിറ്റ് വരെ ഹൈദരാബാദിനെ പിടിച്ച് നിർത്തിയാലും 90 മിനിറ്റ് അദ്ദേഹം ഗോളടിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കളിക്കാരാണ്. അപ്പോൾ അത് നമുക്കൊരിക്കലും വർക്കൗട്ട് ആകത്തില്ല. നമ്മൾ ഈ രീതിയിൽ പിടിച്ച് പ്രസ് ചെയ്ത് പന്ത് കിട്ടി കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ഗോളടിക്കുക. നമ്മൾ ഹൈദരാബാദ് എഫ് സിയുടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അവർ കൗണ്ടർ അറ്റാക്കിങ് അങ്ങനെ ഗോളൊന്നും സ്കോർ ചെയ്യുന്നതായിട്ട് കണ്ടില്ല. അവരെപ്പോഴും ഓപ്പൺ പ്ലേയിൽ അതൊക്കെ ബിൽഡപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു ഇത് തന്നെയാണ്. പൊസഷൻ നമ്മുടെ ടീമിൻ്റെ വിട്ട് തന്നെ പൊസഷൻ അങ്ങനെ വാശിയൊന്നുമില്ല. പക്ഷേ പൊസഷൻ കിട്ടി കളിക്കുകയാണെങ്കിൽ പൊസഷനോടെ തന്നെ അവർ കളിക്കും. ഇനി അതിൽ വാശിയൊന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇവർ തമ്മിലുള്ള പോരാട്ടം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോരുന്നത്. കാരണം ഏത് ടീമാണോ അറ്റാക്കിങ് കുറച്ച് ഡോമിനൻ്റ് ആയിട്ട് ഇരിക്കുന്നത് അവരായിരിക്കും ജയിക്കാൻ കൂടുതൽ ചാൻസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഒഗ്ബേച്ചയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അദ്ദേഹത്തിന് എവിടെ ആയാലും അദ്ദേഹത്തിന് മാർക്ക് ചെയ്യണം. ഒഗ്ബേച്ച മാർക്ക് ചെയ്താൽ നമുക്കടുത്ത് പ്രത്യേകിച്ച് ബോക്സിന് അത് വളരെ ഡേഞ്ചറാണ്. ഈ ഒഗ്ബേച്ച മാർക്ക് ചെയ്താൽ തന്നെ അവരുടെ ഫിനിഷ് അവർക്ക് ഒഗ്ബേച്ച മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒഗ്ബേച്ച ഫ്രസ്ട്രേറ്റഡ് ആവും. അതാണ് നമുക്ക് വേണ്ടത്. കാരണം അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഫിനിഷിങ്ങിനെ നല്ല രീതിയിൽ ബാധിക്കും. പിന്നെ നമ്മൾ എജുകാഷയുടെ ഡയറക്റ്റ് ഷോട്ടുകളൊക്കെ അതേയൊക്കെ നമ്മൾ സൂക്ഷിച്ചാൽ മതി. ഒഗ്ബേച്ച എങ്ങനെ അത് സെറ്റ് പീസിലാവട്ടെ, ഓപ്പൺ പ്ലേയിലാവട്ടെ, ഓഫ് ദ ബോളിലാവട്ടെ ഒഗ്ബേച്ച ഡേഞ്ചറസ് ആണ്. അതൊന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എജുകാഷയ്ക്ക് ഒരു സ്പേസ് സെൻറ്ററിൽ ഇട്ട് കൊടുക്കാതിരിക്കുക നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എജുകാഷയ്ക്ക് ചിലപ്പം ഫ്രീക്ക് അനാവശ്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഗോളാക്കി കൺവേർട്ട് ചെയ്യാനുള്ള കഴിവ് എജുകാഷയ്ക്കുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വിക്ടറിനെ മാക്സിമം ഡിഫെൻസീവായിട്ടുള്ള രീതിയിൽ തന്നെ നിർത്തുക. അദ്ദേഹത്തിന് അറ്റാക്കിങ്ങിൽ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ബോക്സിലൊക്കെ പോകുമ്പോൾ അദ്ദേഹം അറ്റാക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ മൊമെൻ്റാണ്. കാരണം വിക്ടറാണ് ഏറ്റവും കൂടുതൽ ഇൻ്റർസെപ്ഷൻസ് മിഡിലിൽ നിന്ന് നടത്തുന്ന ഒരു പ്ലെയർ. ഇവരുടെ ഒരു ഡിഫെൻസീവ് രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തും കൊണ്ട് എപ്പോഴും ഈ ഒപ്പണൻ്റ് ഹാഫിൽ നിന്ന് തന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനാണ് ഇവർ എപ്പോഴും ശ്രമിക്കുന്നത്. അതിനിവർക്ക് കഴിയുന്നത് വിക്ടറെ പോലുള്ള പ്ലെയറും അതേപോലെ തന്നെ രണ്ട് വിങ് ബാക്കുകളും ടാക്കിളുകൾ മാക്സിമം ചെയ്യാറുണ്ട്. അങ്ങനെയാണ് അവരെപ്പോഴും ആ ഒരു പൊസിഷൻ വീണ്ടും എടുത്ത് അത് അറ്റാക്കിങ്ങിന് വേണ്ടി കൊടുക്കാൻ അവർ നോക്കുന്നത്. ഇവർ രണ്ട് വിങ് ബാക്കിന് അത്യാവശ്യം നല്ല ടാക്കിൾ സ്റ്റാറ്റിസ്റ്റിക്സ് കാണാൻ പറ്റും. അപ്പോൾ അത് വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ്. അപ്പം ഈ ഇത് നമ്മൾ അനുവദിക്കരുത്. അവർക്ക് പന്ത് വിക്ടർക്കോ അല്ലെങ്കിൽ ഈ വിങ് ബാക്കുകൾക്കോ ഇട്ട് കൊടുക്കാതെ നമ്മൾ മാക്സിമം ഒപ്പണൻ്റ് ഹാഫിൽ പ്രസ് ചെയ്ത് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗോൾ സ്കോർ ചെയ്യാം. ഒരു 2 ഗോളിന് സ്കോർ ലീഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സെക്കൻഡ് ഹാഫിലൊക്കെ തിരിച്ചു വരാൻ പാടാണ്. പക്ഷേ ഇമ്പോക്സിബിൾ അല്ലെന്നല്ല, എപ്പോൾ വേണമെങ്കിലും അവർ തിരിച്ചു വരാം. പക്ഷെ നമ്മൾ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോടെ ഫസ്റ്റ് തൊട്ട് അവസാനം വരെയും കളിക്കേണ്ടി വരും എന്നുള്ളത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ആശിഷ് ആയാലും ആകാശായാലും ഇവർ രണ്ടൊരു വിങ് ബാക്കുകളിൽ വളരെ അവർ ചെയ്യുന്ന പ്രധാനമായിട്ടും അവർ സപ്പോർട്ടാണ് വിങ്ങേഴ്സിന് കൊടുക്കുന്നത്. ആ ഒരു അവരുടെ ഒരു കോൺഫിഡൻസിന് നമ്മൾ തകർക്കണം പ്രസ് ചെയ്തിട്ട്. പിന്നെ ഏറ്റവും നല്ല നമുക്ക് കൗണ്ടർ അറ്റാക്ക് തന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ല വെപ്പൺ എന്നാണ് ഞാൻ ഹൈദരാബാദ് എഫ് സിക്ക് എതിരെ കൗണ്ടർ അറ്റാക്കും പ്രസ്സിങ് ഏറ്റവും നല്ല വെപ്പൺ എന്ന് ഞാൻ കരുതുന്നത്. ഇനി നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൻ്റെ ഇതിൽ പറയുവാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീം മാറ്റം, അതായത് ഒരു ഇഞ്ചുറി പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല എന്ന് തന്നെയാണ് കോച്ചും പറഞ്ഞത് പ്രസ്സിൽ. ലൂണയ്ക്കൊക്കെ കഴിഞ്ഞ 2 കളിയിൽ ഇച്ചിരി കയറിയൊക്കെ പോകുന്നുണ്ടായിരുന്നെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കയറി പോകുന്നതിൽ വലിയൊരു പ്രശ്നമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ല ഇഞ്ചുറി ഉണ്ടെന്നുള്ള മറ്റ് പ്രശ്നങ്ങളുണ്ടെന്നും. ഈ ടീം മാറ്റത്തോടെ ഇറക്കാൻ എനിക്ക് അപ്പം മറ്റേത് കളിക്കാരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്താലും ഇപ്പോൾ ഉള്ള കളിക്കാരുടെ അത്രയും ഒരു ബെനിഫിറ്റ് അവരിൽ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എനിക്ക് ആകെ കഴിഞ്ഞ രണ്ട് കളിയിൽ നിന്നുള്ളൊരു ഫീൽ വന്നത് ഇച്ചിരി സഹലിനെ മാത്രമാണ് എനിക്കിതിൽ മാറ്റാനുള്ളൊരു ഇത് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ പ്രസ്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സഹലിൻ്റെ അത്രയും പോലും പ്രസ്സിങ് ഞാൻ വിൻസിയുടെ അത്രയും വിൻസിക്ക് ആദ്യത്തെ കളിയിൽ കുറച്ച് നേരം പ്രസ് ചെയ്തെങ്കിൽ അത് തുടർന്ന് എനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് വിൻസിയിൽ നിന്ന് അത്രയും പ്രസ്സിങ് കിട്ടുമെന്ന് സംശയമുണ്ട്. അതുപോലെ തന്നെ പ്രശാന്തിന് നമ്മൾ സഹലിൻ്റെ പൊസിഷൻ ഇട്ടാലും ആ പ്രസ്സിങ് ഓക്കെ ആയിരിക്കും, പക്ഷേ ആ ഒരു ക്രോസിങ് ആക്രസി അല്ലെങ്കിൽ ആ സഹല് തരുന്ന അറ്റാക്കിങ് ഔട്ട്പുട്ട് പോലും തരാൻ പറ്റുമെന്നുള്ളത് സംശയമാണ്. സഹലിനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഈ കളിയിൽ നമുക്ക് നിർത്താം, അതേപോലെ ഡയാസിനെ അൽവാരെ നിർത്താം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പ്ലേയിങ് ചേഞ്ചസ് ഒന്നും ഞാൻ കാണുന്നില്ല. ഇവാൻ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് ഹൈദരാബാദ് എഫ് സിക്കെതിരെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് 3 പേരെയും അറ്റാക്കിങ്ങിൽ ഫോറിനേഴ്സിൽ ഇടുന്നത് തന്നെയാണ്. ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു പരീക്ഷണമായിട്ട് ഡയാസിനെ പിൻവലിച്ചിട്ട് നമുക്ക് എനസിനെ ഇടാം. പക്ഷേ അതിപ്പോൾ ഡിഫെൻസീവായിട്ടുള്ള ഗെയിം ആകും. പക്ഷേ അത് വെച്ചുകൊണ്ട് മാത്രം ഹൈദരാബാദ് എഫ് സിയെ കണ്ട് അതൊരു റിസ്കി കോളായിരിക്കും. അതായത് ഒരു ഗെയിം ചേഞ്ചർ ആവാൻ ചിലപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്ത് ഇത് ചെയ്യാം, അതല്ലെങ്കിൽ അത് തിരിച്ചടിക്കുകയും ചെയ്യാം. അതൊരു റിസ്കി കോളാകും. അത് ഇവാൻ അങ്ങനെ ചെയ്യുമെന്നുള്ളത് അറിയത്തില്ല. എന്തായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ചായിരിക്കും. ഈ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി തോന്നി, കഴിഞ്ഞ കളികളിലൊക്കെ അൽവാരെ കുറച്ചുകൂടി ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറായിട്ടുള്ള ഒരു ഫാൾസ്റ്റൺ റോളിലൊക്കെയാണ് കുറേയൊക്കെ അദ്ദേഹം പന്ത് ഡയസിന് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിമിനും ഇണങ്ങുന്ന ഒരു രീതിയാണ് എനിക്കത് ഫീൽ ചെയ്തത്. പക്ഷേ ഇത് അഫക്റ്റ് ചെയ്യുന്നത് ലൂണയുടെ ആ ഒരു പൊസിഷനായി. ഈ അൽവാരോ ഇങ്ങനെ പന്ത് കുറച്ച് ഇറങ്ങി വന്നിട്ട് പന്ത് ആ ഒരു സ്പേസിൽ അദ്ദേഹം നിന്നുകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ബോക്സിൽ ആകെ ഡയസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഈ കളിയിൽ ജുവാനെ ആണ് ഡയസിനെ മാർക്ക് ചെയ്യുന്നെങ്കിൽ ഡയസിന് അത് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയി വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള മൊമെൻറ്റിൽ ലൂണ ബോക്സിനകത്തേക്ക് ഇരച്ച് കയറാനുള്ള ഒരു ശ്രമം കൂടി നടത്തേണ്ടതുണ്ട്. അത് ലൂണയ്ക്ക് ഇരട്ടി എഫേർട്ട് കൊടുക്കേണ്ടി വരും. കാരണം അങ്ങനെ ബോക്സിൻ്റെ അകത്ത് ഇരച്ച് കയറുമ്പോൾ തിരിച്ച് പന്ത് ഡിഫെൻസിലോട്ട് വരുമ്പോൾ ഓടി വന്ന് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തേണ്ടി വരും. അത് ലൂണയ്ക്ക് ഡബിൾ ജോബാവും. അപ്പം ഒന്നെങ്കിൽ അൽവാരോ ഇതും കൂടി കൺസിഡർ ചെയ്തിട്ട് പതുക്കെ അദ്ദേഹം തന്നെ മുന്നോട്ട് പോയിട്ട് പന്ത് കൊടുക്കുക, എന്നിട്ട് അദ്ദേഹവും ബോക്സിനകത്ത് പ്രസൻസ് വരുത്തുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ ലൂണ ഇരട്ടി ഇത് നടത്തേണ്ടി വരും. കാരണം ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് പന്ത് ഇട്ട് കൊടുത്താൽ ബോക്സിൽ അധികം ആരും പ്ലേയേഴ്സ് കാണത്തില്ല എന്നുള്ളത് ഒരു ഇത് വരും. അപ്പോൾ അൽവാരോ ഒന്നെങ്കിൽ ആ ഡിഫൻസിലെ പ്രഷർ, എനിക്കൊന്നും ഈ ഡയാസ് ജുവാൻ്റെ കൂടെ നിൽക്കാതെ കൂടുതലും ജുവാൻ മാർക്ക് ചെയ്യാതെ സിംഗിൻ്റെ അടുത്തോട്ട് പക്കലോട്ട് നിൽക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത് സിംഗിനെ ബീറ്റ് ചെയ്യാൻ ഡയാസിന് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ പ്രസ്സിങ് അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരിക്കും. അത് കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. മൊത്തത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പ്രിവ്യൂ മാച്ചിനകത്ത് പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം നമ്മൾ മാച്ച് കഴിഞ്ഞിട്ടുള്ള ലൈവ് അനാലിസിസിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്കതിൽ കാണാം. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്.